ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ വിനിഷ അഖിൽദാസ്. ഡെഡിക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, മറ്റൊന്നുമല്ല, എൻ്റെ ഒരു ചെറിയ ബിസിനസ് സംരംഭത്തിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചധികം സമയം അതിനുവേണ്ടി ചിലവഴിക്കണം എന്ന്. അതുകൊണ്ടാണ് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാഞ്ഞത്. സോ വീഡിയോസ് കാണാതായപ്പം എന്നെ വിളിച്ച് അന്വേഷിച്ച എല്ലാവർക്കും നന്ദി. ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓഫ്കോഴ്സ് ഞാൻ തുടങ്ങിയ ആ സംരംഭത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചോക്ലേറ്റ്സിനെ കുറിച്ച് തന്നെയാണ്. നിങ്ങളൊരു ചോക്ലേറ്റ് ലവറാണോ? നിങ്ങൾ സ്ഥിരമായി ചോക്ലേറ്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? ചോക്ലേറ്റ് നിങ്ങൾക്കൊരു വീക്ക്നെസ് ആണോ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് എനിക്ക് 100% ഷുവറാണ്, ഉറപ്പുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ്, എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയിലെ കണ്ടൻറ്റ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബിലൗഡ്സിലേക്ക് ഷെയർ ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു അവർ ചാനൽ ഡെഡിക്കേഷൻ. ഇറ്റ്സ് മീ, യുവർ വിനിഷ അഖിൽദാസ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ തന്നെ പ്രൊഡക്റ്റായ, അതായത് ചിന്നൂസ് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞ് നമ്മളിപ്പം ഹോം ഡെലിവറി പിന്നെ അടുത്തും ഒക്കെ വിൽക്കപ്പെടുന്ന അല്ലെങ്കിൽ സെയിൽസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ചിന്നൂസ് ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, കടകളിൽ, മാർക്കറ്റ്സിലൊക്കെ, സൂപ്പർ മാർക്കറ്റും എവിടെയാണെങ്കിലും ഈസിലി അവൈലബിൾ ആയ സാധനങ്ങളാണ് അല്ലേ ചോക്ലേറ്റ്. ചിന്നൂസ് ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നടത്താൻ ശ്രമിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇപ്പം ഈസിലി അവൈലബിൾ ആയിട്ട് ചോക്ലേറ്റ്സ് മാർക്കറ്റിൽ കിട്ടുന്ന ഈ സമയത്ത് എന്തുകൊണ്ട് ചിന്നൂസ് ഫ്ലേവേഴ്സിനെ അപ്രോച്ച് ചെയ്യണം എന്ന് ഒരു മനസ്സിലൊരു ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംസാരിക്കാനുള്ളതും അവരോടാണ്. അതായത്, മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആയിട്ട് ചോക്ലേറ്റ്സ് കിട്ടുന്ന സമയത്ത് എന്തിനാണ് ചിന്നൂസ് ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായും മനസ്സിൽ ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിനെ കുറിച്ച്. അപ്പോൾ അതൊക്കെ, ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ചെറിയ രീതിയിലൊരു മറുപടി എന്നുള്ളതും കൂടാണ് ഇതിൻ്റെ ലക്ഷ്യം. പ്രായഭേദമന്യേ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം തന്നെയാണ് ചോക്ലേറ്റ് അല്ലേ. മുതിർന്നവരും കുട്ടികളും ഒരുപാട് എന്താ പറയുക, സ്വീറ്റ്സ് കൊതിയന്മാരായ അപ്പൂപ്പന്മാരെയും കൊതിച്ചികളായ അമ്മൂമ്മമാരെയൊക്കെ എനിക്കറിയാം. ഒപ്പം 102 വയസ്സായിട്ടും നമ്മുടെ ചാച്ചൻ നല്ല അടിപൊളിയായിട്ട് ചോക്ലേറ്റ്സ് കഴിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഷുഗറൊന്നുമില്ല കേട്ടോ. അപ്പം ചോക്ലേറ്റിനെ ഇഷ്ടപ്പെടാൻ അങ്ങനെ പ്രായമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ചെറിയ ആൾ മുതൽ എന്തിനാ അത്രയും പറയുന്ന, ഒരു പോലീസുകാരനായ എൻ്റെ ഏട്ടൻ പോലും ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമുക്കറിയാം, കടയിൽ നിന്ന് മേടിക്കുന്ന ചോക്ലേറ്റ്സ് വർഷങ്ങളോളം നമുക്ക് റെഫ്രിജറേറ്ററിലല്ലാണ്ട് പുറത്ത് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വർഷങ്ങളോളം റെഫ്രിജറേറ്ററിലൊന്നും സൂക്ഷിക്കാതെ പുറത്തെ നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഇത്രയും കാലം സൂക്ഷിക്കാൻ, ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാണ്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണോ ചോക്ലേറ്റ്സ്? ഒരിക്കലുമല്ല. അപ്പോൾ എത്രത്തോളം പ്രിസർവേറ്റീവ്സും കെമിക്കൽസും അതിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും? ഇനി ഒരു പ്രിസർവേറ്റീവ്സും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പറയുന്ന ചോക്ലേറ്റ്സ് ആണെങ്കിൽ, അത് എത്രത്തോളം സത്യമാണ്? ഇങ്ങനെ ഒരു പ്രിസർവേറ്റീവ്സും ഇടാണ്ട് ഇത് ഇത്രയും വർഷം എങ്ങനെ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിനെ കുറിച്ച് ഒന്നും അറിയാത്തവർ നമ്മുടെ മെനു കണ്ടിട്ട് ഇതിന് ഭയങ്കര റേറ്റ് കൂടുതലാണല്ലോ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നിങ്ങളുടെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ, വി അഷ്വർ യുവർ സേഫ്റ്റി. അതായത്, നമുക്ക് നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പ് പറയാൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ ചിന്നൂസ് ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് വേറിട്ട് നിൽക്കുന്നത്. മറ്റൊന്നല്ല, നമ്മളിതിൽ ഒരു കളേഴ്സും ആഡ് ചെയ്യുന്നില്ല. ഇനി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് കസ്റ്റമറിൻ്റെ റിക്വസ്റ്റോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അറിയിച്ചിട്ടോ മാത്രമാണ്, അവരുടെ ഇഷ്ടപ്രകാരം മാത്രമാണ് നമ്മൾ കളേഴ്സ് ആഡ് ചെയ്യുന്നത്. മാത്രമല്ല, എസെൻസ്, നമ്മൾ ചോക്ലേറ്റിൽ എന്തായാലും ഒരു എസെൻസ് നമ്മൾ യൂസ് ചെയ്തേ പറ്റൂ. എന്നാലാണ് നമുക്ക് ഏത് ഫ്ലേവറാണോ നമുക്ക് വേണ്ടത് ആ ഫ്ലേവറിൻ്റെ എസെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. പക്ഷേ നമ്മൾ
എസെൻസ് ഹോം മെയ്ഡ്, തീർത്തും ഹോം മെയ്ഡ്, നാച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണ്. അതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ബ്ലൂബെറി എന്നൊക്കെ പറഞ്ഞ, ഗ്രീൻ ആപ്പിൾ എന്നൊക്കെ പറയുന്ന എസെൻസ് നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമ്മുടെ കയ്യിൽ ഇപ്പം ബ്ലൂബെറി ഒന്നും അവൈലബിൾ അല്ല. കാരണം നമ്മളത് എല്ലാ എസെൻസും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിങ്ങിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇനി പൈനാപ്പിൾ, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, ബനാനിയൻ ഇങ്ങനെ പറയുന്ന എസെൻസുകൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഫ്ലേവേഴ്സ് ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിത് രണ്ട് തരത്തിലാണ് എസെൻസ്, നമ്മൾ രണ്ട് തരത്തിലാണ് ഫ്ലേവേഴ്സ് നമ്മൾ രണ്ട് തരത്തിലാണ് സൂക്ഷിക്കുന്നത്. അതായത് ഒന്ന് എസെൻസായിട്ട്, അതായത് ലിക്വിഡ് ഫോമിൽ, പിന്നൊന്ന് നമ്മൾ പൗഡേർഡ് ഫോമിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും എല്ലാതും. സോ നമ്മൾ പൗഡേർഡ് ഫോമിലാണ് സൂക്ഷിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പൈനാപ്പിളൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടാക്കാൻ ഈ ഒരു പൈനാപ്പിളിൻ്റെ എസെൻസ് വേണം. കാരണം ഒന്ന്, നമ്മൾ നാച്ചുറൽ ആയതുകൊണ്ട് ക്വാണ്ടിറ്റി കുറേ ഉപയോഗിക്കണം. രണ്ട്, നമുക്ക് കളേഴ്സ് തീരെ കിട്ടില്ല. അതായത് പൈനാപ്പിളിൻ്റെ ഒരു യെല്ലോ കളറൊന്നും നമ്മളുടെ എസെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായും ടേസ്റ്റിൽ അല്ലെങ്കിൽ ഫ്ലേവറിൽ നമുക്ക് പൈനാപ്പിൾ വന്നാൽ പോലും കളറിൽ വരില്ല. അപ്പോൾ നമ്മൾ എന്തായാലും കസ്റ്റമറിനെ അറിയിക്കും, ഇങ്ങനെ കളർ ഉണ്ടാവില്ല, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ അവരുടെ ഇഷ്ടപ്രകാരമാണ് കളർ ആഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ടായോ എന്നുള്ളത് അവരുടെ ചോയ്സാണ്. പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സിൽ എല്ലാം കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടമാണ്. മിൽക്ക് ചോക്ലേറ്റ് വേണോ, വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, മാത്രമല്ല അതിൽ എന്തൊക്കെ ഫ്ലേവേഴ്സ് വേണം, ബ്ലൂബെറി, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, സ്ട്രോബെറി, വാനില, ബട്ടർസ്കോച്ച് ഒക്കെ അവരുടെ ഇഷ്ടമാണ്. അതായത് വാട്ട് ഈസ് യുവർ ഇമാജിനേഷൻ, അത് നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരിക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഒരു ചിനൂസ് ഫ്ലേവേഴ്സിൻ്റെ റോള്. അതായത് നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമ്മൾ ഭംഗിയായിട്ട് അതേ ഫ്ലേവറിൽ നിങ്ങളിലേക്ക് എത്തിക്കാം. സോ യുവർ ഇമാജിനേഷൻ, അവർ ക്രിയേഷൻ. ഇനി നമ്മളങ്ങനെ കളർ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 30 rupees മുതൽ 500 rupees വരെയുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്, ഇനി കളർ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ കുറച്ച് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് 30 rupees 40 rupees ഫുഡ് കളേഴ്സ് ഞങ്ങൾ നിങ്ങളിലേക്ക് സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ചോക്ലേറ്റ്സ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് എത്തിക്കാനാണ് ആഗ്രഹം. അപ്പം ഇങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഓഫ്കോഴ്സ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം ചോക്ലേറ്റ്സിൻ്റെ റേറ്റിലും ആ ഡിഫറൻസ് കാണാൻ സാധിക്കും. അങ്ങനെ ഈ ഹോം മെയ്ഡ് എസെൻസ് ഒക്കെ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പിന്നിലെ എഫേർട്ട് വളരെ വലുതാണ്. എങ്കിൽ പോലും എൻ്റെ ഒരു ഡ്രീം, എൻ്റെ ഒരു സ്വപ്നം അവിടെ യാഥാർത്ഥ്യമാകുകയാണ്. അതായത് നല്ല മായം കലരാത്ത ചോക്ലേറ്റ്സ് നിങ്ങൾക്ക് സെർവ് ചെയ്യുക എന്നതിലൂടെ എൻ്റെ ഒരു ഹാപ്പിനെസ്, എൻ്റെ ഒരു ഡ്രീം എന്തായാണ് നല്ല സഫലമാകുകയാണ് ചെയ്യുന്നത്. സോ ഞാൻ നല്ല ഹാപ്പിയാണ്. ഇനി മുതൽ ഗിഫ്റ്റായിട്ടും നമുക്ക് ചോക്ലേറ്റ്സ് പ്രിഫർ ചെയ്യാവുന്നതാണ്. മറ്റൊന്നുമല്ല, കസ്റ്റമൈസ്ഡ് ബോക്സ്, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെ നിറച്ചിട്ടുള്ള ബോക്സിൽ, അല്ലെങ്കിൽ റാപ്പേഴ്സ് കസ്റ്റമൈസ് ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോ വെച്ചിട്ടുള്ള റാപ്പേഴ്സിൽ, അതും അല്ലെങ്കിൽ ഫോട്ടോ എഡിബിൾ, അതായത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ചോക്ലേറ്റിൻ്റെ മീതെ തന്നെ ഫോട്ടോസ്, നിങ്ങളുടെ ഫോട്ടോസൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള, അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടും നമ്മൾ ചോക്ലേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി നിങ്ങളെ ഇരട്ടി സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത കൂടെ എനിക്ക് പറയാനുണ്ട്. മറ്റൊന്നുമല്ല, നമ്മളൊരു ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് മാത്രമല്ല നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്, മറിച്ച് ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു കാര്യമാണ് ഫ്രഷ് ബക്കറ്റ്സ്. അതായത് നമ്മളൊരു നോർമൽ ഒരു ചോക്ലേറ്റ് ബോക്സ് ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആനിവേഴ്സറി ആണെങ്കിലും അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ ആണെങ്കിലും, അതുമല്ലെങ്കിൽ വെറുതെ ഒരു സ്പെഷ്യൽ ഡേ ആണ്, ബർത്ത്ഡേ ആണെങ്കിൽ അവർ ചോദിക്കുന്നത് ഒരു ബക്കറ്റ് കിട്ടുമെന്നാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ചെയ്തിരുന്നത് ചോക്ലേറ്റ് തന്നെ ബക്കറ്റാക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ ഫ്രഷ് ബക്കറ്റ്സും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നല്ല ഫ്രഷ് പൂക്കളും ചെടികളും ഒക്കെ വെച്ചിട്ട് നമ്മൾ ബക്കറ്റ്സും കൂടെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ബക്കറ്റ്സ്, ആർട്ടിഫിഷ്യൽ ബക്കറ്റ്സ്, ചോക്ലേറ്റ് ബക്കറ്റ്സ്, ഹാമ്പേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എൻഗേജ്മെൻ്റ് ആവശ്യങ്ങൾക്ക് നമ്മൾ ഹാമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ നമ്മൾ ബക്കറ്റ്സ്, ആർട്ടിഫിഷ്യൽ ബക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പൂവും, നമ്മുടെ നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത്, നിങ്ങൾ എന്ത് പറയുന്നു, അത് പേപ്പർ ക്രാഫ്റ്റിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ബക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ പേപ്പർ ക്രാഫ്റ്റായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഫ്ലവേഴ്സ് മെയ്ഡ് ചെയ്തിട്ട് ബക്കറ്റ്സ് ആക്കി കൊടുക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് വല്ല വിൻറ്റേജസും വേണമെന്നുണ്ടെങ്കിൽ
അത് വിൻറ്റേജ് ബുക്കായിട്ട് അല്ലെങ്കിൽ വിൻറ്റേജ് പേപ്പറായിട്ട് നിങ്ങളുടെ മെസ്സേജ് നിങ്ങൾക്ക് കൺവേ ചെയ്യണമെങ്കിൽ പിന്നെ ചെറിയ സീക്രട്ട് ബോക്സുകളിൽ സീക്രട്ട് മെസ്സേജ് ബോക്സുകളാക്കി കൊടുക്കുന്നുണ്ട്, സീക്രട്ട് മെസ്സേജ് ബോട്ടിലുകളാക്കി കൊടുക്കുന്നുണ്ട്, സ്ക്രാപ്പ് ബുക്ക്, പിന്നെ എക്സ്പ്ലോഷർ ബോക്സ്, അങ്ങനെ പലതരത്തിൽ നമ്മൾ ഗിഫ്റ്റ് ടൈപ്പ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഗിഫ്റ്റ് ടൈപ്പാക്കി ചോക്ലേറ്റ് റിലേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആയിട്ട് റിലേറ്റ് ചെയ്ത് ചോക്ലേറ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്നത് അതെന്തും നമ്മൾ സാധ്യമാക്കി തരുന്നുണ്ട്, അതും അഫോർഡബിൾ പ്രൈസിൽ. ഇനി ഇത് നിങ്ങളിലേക്ക് എങ്ങനെ എത്തും എന്നുള്ള ആശങ്ക വേണ്ട, നമ്മൾ DDTC വഴി അത് കൊറിയർ ചെയ്യുന്നുണ്ട്. കൊറിയർ ഇപ്പം ഞങ്ങൾ കേരളത്തിനകത്തേക്ക് അയച്ച കൊറിയേഴ്സൊക്കെ സേഫായിട്ട് എത്തിയിട്ടുണ്ട്. ചോക്ലേറ്റ്സ് ആണ് മെൽട്ടായി പോയിട്ടില്ല, അങ്ങനെ ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ മെനു കാർഡിലെ ചില ഐറ്റംസ് നമുക്ക് കൊറിയർ ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് കൊറിയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ രണ്ട് മൂന്ന് ഐറ്റംസ് മാറ്റി, അതായത് അത് ഒഴിവാക്കി തരുന്നതായിരിക്കും. അത് നമുക്ക് കൊറിയർ ചെയ്യുന്ന സമയത്ത് ചെറിയ ഡാമേജുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നിയ ഒരു ഐറ്റംസാണ്, അത് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളിത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇന്ന് നമ്മൾ രാവിലെ ഒരു ഓർഡർ സ്വീകരിക്കുകയാണെങ്കിൽ, ഓർഡർ റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 2 മണിയുടെ മുന്നേ നമ്മൾ എന്ത് ചെയ്യും, അത് കൊറിയർ ചെയ്യും. നാളെ കേരളത്തിനകത്തേക്കാണെങ്കിൽ നാളെ തീർച്ചയായും ഈവനിങ്ങിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കത് റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കൊറിയർ സർവീസ് ഉള്ളത്. പിന്നെ കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ്, അതായത് സ്ഥലത്തിനനുസരിച്ച് അതിന് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷെ പിന്നെ നമ്മുടെ ചിന്നൂസ് ഫ്ലേവേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചോക്ലേറ്റിൽ നിങ്ങൾ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്തതും കഴിച്ചിട്ടില്ലാത്തതും അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തതുമായ ഫ്ലേവേഴ്സും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജാം ഫിൽഡ് ചോക്ലേറ്റ്സ്, വൈൻ ഫിൽഡ് ചോക്ലേറ്റ്സ്, വോഡ്ക ഫിൽഡ് ചോക്ലേറ്റ്സ് ഒക്കെ വഴിയെ നമ്മുടെ ചിന്നൂസ് ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആകും. സോ ഓർഡേഴ്സിനും മറ്റ് എൻക്വയറികൾക്കും താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഈ ചാനൽ ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ചാനലായിട്ട് തുടങ്ങിയിട്ട് നമ്മളിപ്പം ഒരു ചിന്നൂസ് ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റിൻ്റെ ബിസിനസ്സും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർഡർ, നിങ്ങൾക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഓർഡർ ചെയ്യാം, നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് സേഫായിട്ട് തീർച്ചയായിട്ടും ഈ ചോക്ലേറ്റ്സ് എത്തുന്നതായിരിക്കും. ഇനി വൈകാതെ നമ്മളിപ്പം ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു വിങ് ഇതിൽ ചേർത്തതുപോലെ ഒരു വിങ്ങും കൂടെ ചേർക്കാൻ പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി വരുന്ന സെക്ഷൻ, അതായത് ഇനി വരുന്ന ഓപ്പൺ ചെയ്യാൻ പോകുന്ന വിങ് എന്ന് പറയുന്നത് സ്പെഷ്യലി ഫോർ വുമൻസ് ആണ്. സോ വുമൻസ് എല്ലാവരും അത് ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല പോകെ പോകെ നമ്മളുടെ ഈ ചാനലിൽ ഓഫേഴ്സ് വരുന്നതാണ്, അതായത് ഈ ചോക്ലേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓഫേഴ്സ് നമ്മൾ ഇടുന്നതാണ്. സോ ഓഫേഴ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മുടങ്ങാതെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫേഴ്സ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് അറിയാൻ സാധിക്കും. സോ വരുന്ന വീഡിയോയിൽ കൂടുതൽ ചോക്ലേറ്റ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഒപ്പം ഒരു വിങ്ങും കൂടെ ഞാൻ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ചോക്ലേറ്റ് വിശേഷങ്ങൾ ഇനിയും എനിക്ക് പങ്കുവെക്കാനുണ്ട്. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, യുവർ വിനിഷ അഖിൽ ദാസ്. ബൈ.